ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 10-ാമത്തെ നോമ്പിൻ്റെയും ശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഇപ്പം ആദ്യത്തെ 10 വരെ കഴിഞ്ഞില്ലേ, 2-ാമത്തെ 10-ലേക്കൊക്കെ എത്തിയിരിക്കണം നമ്മൾ. അപ്പം മാഷാല്ലാഹ് കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവർക്കും 2-ാമത്തെ 10-ഒക്കെ നോമ്പ് കൊടുക്കാനൊക്കെ പറ്റട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം തന്നെ മന്തിയാണ് കേട്ടെന്ന് വെക്കാൻ കരുതിയിരിക്കുന്നത്. 1 കിലോ കുറച്ച് കോഴി കഷ്ണങ്ങൾ എടുത്തുകൊണ്ട് നല്ലോണം ഒന്നാണ് കേക്കി എടുത്തുക്കണം. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, പിന്നെ ഫുഡ് കളറും കൂടി ചേർത്തുകൊണ്ട് ഉപ്പ് ഇട്ടെടുത്തുക്കണം കേട്ടോ. നല്ലോണം ഒന്നാണ് കുഴച്ച് വെക്കാണ്. പൊരിച്ചുകൊണ്ട് വെക്കാമെന്ന് മന്തി വേറെ മോഡലാട്ടോ വെക്കുന്നത്. ചങ്ങാഴ്ചയും പറഞ്ഞതിനെ പിന്നെ അതിൻ്റെ ആ പാക്കറ്റിൻ്റെ എഴുതിയത് അത് രണ്ടും പാടെ മിക്സാക്കിക്കൊണ്ടാണ് എന്ന് വെച്ചിരിക്കുന്നത്. ഇന്നാളൊരു മന്തി വെച്ചെന്ന് വേറെ മോഡലേനി. അപ്പോൾ ഏതായാലും തിരിച്ചൊക്കെ മുട്ടി കുടുക്കിയിൽ അരി വേവിച്ചാൻ അവസരമായിട്ടില്ല, വെള്ളവും വെച്ചെടുത്തുക്കണം. അടുപ്പത്ത് വെക്കുമ്പോഴാണേലും ബിരിയാണി ആയാലും മന്തി ആയാലും ഒക്കെ ഒരു രസം കിട്ടും. എന്നിട്ട് പിന്നെ അതിൽ കുറച്ച് പൂവും പട്ടയും ഏലക്കായും ചെറിയ ജീരകവും മല്ലി ഒക്കെ പാടെ ഇട്ടെടുത്തുക്കണം കേട്ടോ വെള്ളത്തേക്ക്. അതിട്ടെടുത്തുകൊണ്ട് പിന്നെ നേരത്തെ മസാലയൊക്കെ തേച്ച ചീനിയിലും പോയി ഞാൻ അതൊന്നാണ് പൊരിച്ചെടുക്കേറ്റി ചട്ടിക്ക് കുറച്ച് ഓയിൽ വാർന്നിട്ട് തൈലാട്ടോ പൊരിച്ചെടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ സാദാ ഓയിലോ ഏതായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മളൊരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഏതായാലും കോഴിയൊക്കെ അവിടെ പൊരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അതവിടെ പൊരിഞ്ഞിട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിക്കില്ല മസാല ഒന്ന് റെഡിയാക്കണം. ഇതാ പാക്കറ്റിന്റെ തിമ്മ കണ്ടതാട്ടോ. അപ്പൊ എന്നാ അങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി ഒക്കെ എത്തി. കുറച്ച് മല്ലിച്ചപ്പും പൊതിനൻ്റെ അരി ഇട്ടെടുത്തുക്കണം. പിന്നെ ഒരു തക്കാളി ആയിരിക്കും മുറിച്ചിട്ടെടുത്തുക്കണം. പിന്നെ മിക്സിൻ്റെ ചാറാട്ടത് ഒരു മാഗി കട്ടയും കുറച്ച് മന്തി മസാലയും. പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റ്. ഇനി ഇതൊക്കെ പാടെ നല്ലോണം ഒന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ, അരച്ചെടുക്കണം. അപ്പം അതവിടെ അരച്ചുകൊണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും പൊരി ഉണ്ടാക്കണമല്ലോ, അതിക്കും വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും വല്ലുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. കട്ടില്ലാതെ അരിഞ്ഞെടുക്കണം. അതരിഞ്ഞുവെച്ചുകൊണ്ട് ഇനി ഇതിക്കും വേണ്ടിയത് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടല്ലോ മയോണൈസ് അതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് 2 വെളുത്തുള്ളീൻ്റെ അല്ലിയും ഒരു മുട്ടയൊക്കെ പാർന്നെടുത്തുക്കണം. പിന്നെ 2-3 പച്ചൽമുളകും അതും കൂടി ഇട്ടെടുത്തുക്കണം കേട്ടോ. ഒരു മുട്ട കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കാം കേട്ടോ, നല്ല രസമുണ്ട് ഇനി. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂണ്ടി. എന്നിട്ട് പിന്നെ അതിക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി പാർന്നെടുത്തുക്കണം. ചുരുക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ പിന്നെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോ. ഇതിക്ക് മുളക് ഇട്ട് കൊടുത്തുക്കണമെന്നുള്ളു കേട്ടോ, അല്ലാത്തതൊക്കെ സാദാ നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന അരി തന്നെയാണ്. പിന്നെ സൺഫ്ലവർ ഓയിലും പാർന്നെടുത്ത് വന്നിട്ട് നല്ലോണം ഒന്നാണ് അടിച്ചെടുക്കുക. അപ്പോൾ അത് അങ്ങനെ അടിഞ്ഞ് കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അതവിടെ അടിച്ചുകൊണ്ട് അപ്പോൾ ഇതിന് വെള്ളമൊക്കെ നല്ലോണം തിളക്കാനായി. അപ്പം കെക്കി ഊറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ടോ അരി അതായിക്ക് ഇട്ടെടുക്കുകയാണ്. കുറച്ച് മുന്നേ തന്നെ വെള്ളത്തിൽ പൊതിരാനൊക്കെ വെച്ച് കൊടുത്തി നല്ലോണം പൊതിർന്നൊക്കെ വന്നിരിക്കണം. ഇനി നമ്മൾ ആ പൊരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അരിഞ്ഞുവെച്ച ഉള്ളി ചപ്പിൻ്റെ ഇലയൊക്കെ അയക്കാണ് ഇട്ടെടുത്തുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ സോസ് ഉണ്ടല്ലോ മയോണൈസ് അതും കൂടി അയക്ക് ഇട്ടെടുക്കുകയാണ്. ഇനി വേണ്ടത് നമുക്ക് റസ്കും പൊടിയാണ് കേട്ടോ. റസ്കും പൊടിയോ ബ്രെഡ് ക്രംസോ എന്തായാലും കുഴപ്പമില്ല, അതൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുന്നതാണല്ലോ. അത് നല്ലോണം എന്നാണ് ഇതിൽ കിട്ടെടുത്തുകൊണ്ട് നമ്മളെ കച്ചിലൊക്കെ വെച്ച് ഉരുട്ടാനാവുമല്ലോ, അങ്ങനത്തെ ഒരു മാവായി കിട്ടണം കേട്ടോ. അപ്പം നമ്മളെ സോസ് നല്ലോണം തിക്കായിട്ടാണ് കിട്ടിയിക്കണമെങ്കിൽ ഇങ്ങനെ മാവാകാൻ പറ്റുന്നുണ്ട്. അയഞ്ഞാണ്ടാണെങ്കിൽ കുറച്ച് തോന്നി റിസ്ക്കും പൊടി മാണ്ടി വരും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ കജ്ജിലിട്ടുകൊണ്ട് ഇഷ്ടമല്ല ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞ് ഇതിൻ്റെ എന്താ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ വട്ടത്തിൽ അതേപോലെ ആക്കിയിട്ട്. അപ്പോൾ വലിയ പണിയൊന്നുമില്ല, നല്ല ഈസി ആണ് ഉണ്ടാക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു മുട്ട കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം അതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ വേകാനായിട്ടോ. ഇനി ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കട്ടെ. അപ്പൊ
കൊടുക്കുക. അപ്പുറത്തത്തെ അടുപ്പൊക്കെ മാറ്റിയാണ്ട് ഈ അടുപ്പിൽ ഞാൻ ചെറിയ ചെമ്പട്ടി വെച്ചിട്ടിരിക്കുന്നത്. ഇതിലാണ് ചോറ് ദമ്മിടാൻ കരുതിക്കണത്. അപ്പോൾ അയക്കു മാറിയിട്ട് കുറച്ച് സൺഫ്ലവറും പാർന്നെടുത്തുകൊണ്ട് അയക്ക് നമ്മൾ അരച്ചുവെച്ച മസാലയും പിന്നെ അതിൻ്റെ ഒപ്പം കിട്ടുന്ന ആ മല്ലിയും ചെറിയ ജീരകവും പട്ടാ പൂവൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്നാണ് വാട്ടിയെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇപ്പുറത്തെ അടുപ്പൊന്നും ചോറൂറ്റലും നടക്കുന്നുണ്ട്. മസാല അവിടെ റെഡിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ട് ഇനി ഇവിടെ. അത് വേണമെന്നൊന്നുമില്ല. അത് ഉണ്ടായപ്പോൾ ഞാനത് ചെറുതാക്കി നോക്കിക്കൊണ്ട് അതുമാണ് അതിൽ ഇട്ടിട്ടുള്ളത്. നമ്മൾ ഉണക്ക നാരങ്ങയാവും ഇട്ടെടുത്തിരിക്കുന്നത്. എന്നിട്ട് പിന്നെ പൊരിച്ചുവെച്ച കോഴി ആയി കിട്ടുകൊണ്ട് നല്ലോണം ഒന്നാണ് ഇളക്കി കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിൽ മെയ്തിയിട്ടൊന്നുമില്ല ഇനി. അത് ഉണ്ടായപ്പോൾ ഞാൻ അതും കുറച്ചിട്ട് എടുത്തിരിക്കണം. എന്നിട്ട് അതിന് കുറച്ച് കോരി വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തേക്ക്. അത് ഞാൻ രണ്ട് ലെയറായി കൊണ്ട് ചോറിടാതിരിക്കാണ്. അപ്പോൾ തന്നെ ഞാൻ ഗ്യാസ് അടുപ്പുമ്മേ ഇത് പൊരിച്ചാനൊക്കെ വെച്ചു കൊടുത്തിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്തുകൊണ്ട് വേവിച്ചെടുക്കുക. വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ല രസമുണ്ട് കേട്ടോ തിന്നാൻ. അപ്പോൾ ചോറ് മസാലയൊക്കെ റെഡി ആയിട്ട് അതിൻ്റെ മേലേക്ക് ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ട് ലെയറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് പൊരിച്ച കോഴിൻ്റെ എണ്ണ ഉണ്ടായിരുന്നില്ല, അത് കുറച്ച് പാർന്നു കൊടുത്തിന്. പക്ഷേ പാർന്നു കൊടുക്കാതെ നിൽക്കുക കാര്യമുട്ടോ. നല്ലത് കുറച്ച് എണ്ണ ഏറെ പോലെ ഒരു മടുപ്പില പോലെയാണ്. രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചോറ്. അപ്പോൾ ചോറ് അങ്ങനെ രണ്ട് ലെയറൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു പാത്രത്തിൽ കുറച്ച് കണയിലിട്ട് എടുത്തുകൊണ്ട് അതിൽ കുറച്ച് ഓയിലാർന്നിട്ട് പുകരുമ്പോൾ വേഗം അരച്ചേക്കാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ എല്ലാവരും കാട്ടുന്നത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ ഇന്നാളുണ്ടാക്കിയത് ആണ് ഉണ്ടാക്കാനൊക്കെ സുഖം കേട്ടോ. ഇത് കുറച്ച് നേരം പണിയെടുക്കണം, മറ്റേത് പെട്ടെന്നുണ്ട്. ഒക്കെ ഒപ്പാണ് വെക്കുകയല്ലേ. അപ്പോൾ അതാണ് ദമ്മ് ഇട്ട് വെച്ചുകൊണ്ട് പിന്നെ ചോറുക്കും വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താ റെസിപ്പിയൊന്നും കാട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാക്കി ഒരു പാത്രത്തൊക്കെ മാറ്റിയിരിക്കണം. ഇനി പിന്നെ മറ്റേ സോസും കൂടി ഉണ്ടാക്കണം. തക്കാളി, ഉള്ളി, മല്ലിച്ചപ്പിൻ്റെ എല്ലാം ഒക്കെ പാടിട്ടുങ്ങാണ്ട് ഉണ്ടാക്കുമല്ലോ. അതും ഉണ്ടാക്കി വെച്ചിരിക്കണം. ഞാൻ രണ്ടുമൊന്ന് ഫ്രിഡ്ജിക്ക് വെക്കുക. എന്നിട്ട് പിന്നെ അടുത്ത പരിപാടി പറയണത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല മാങ്ങയൊക്കെ ചെത്തി കൊണ്ടിരിക്കുകയാണ്. മാങ്ങ ചെത്തി നുറുക്കിക്കാണ്ട് മിക്സിക്ക് ഇട്ടെടുത്ത് അതിക്ക് പാലും പഞ്ചാരയും എന്ന തിമാരി തന്നെ ആയിട്ട് അടിച്ചിരിക്കണത്. ഇന്ന് പാലുണ്ടായിനി. അപ്പോൾ പാലൊക്കെ കൂട്ടിയാണ്ട് അടിച്ചപ്പോൾ മാങ്ങ ജ്യൂസും ഇവിടെ റെഡി ആയിക്കണം. പിന്നെ ഫ്രൂട്ട്സ് ചെത്തണി വെക്കണി ഗഗണിയൊക്കെ പണി കോക്കൂനാണ് കേട്ടോ. അപ്പോൾ അതവിടെ കോക്കൂൺ റെഡി ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറക്കാലെ സാധനമൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇത് നമ്മളുണ്ടാക്കിയ പൊരി ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കോക്കു ശരിയാക്കി വെച്ചിരിക്കണം. പിന്നെ ജ്യൂസും ക്ലാസ്സുകളും ഒക്കെ തിണ്ടുമ്പോൾ എടുത്ത് വെച്ചിരിക്കണം. ബാങ്ക് കൊടുക്കാനായിക്കോ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയൊക്കെ ആകെ പെരഞ്ഞിന് ഒരു കുന്ന് പാത്രം ഉണ്ടേനി. അതൊക്കെ മോറി ചേർത്തുണ്ടും വീതനെയൊക്കെ തുടച്ചു പോരേനെ കേട്ടോ. മരുഭസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിശാവാൻ കൊടുക്കലും ഒക്കെ കഴിഞ്ഞിരിക്കണം. 9 മണിയെ കഴിക്കണം ഞാൻ കേട്ടോ. ചായ അടിച്ചാല പരിപാടി. അപ്പോൾ ചോറൊക്കെ ഒന്ന് തമ്മ് പൊട്ടിച്ചെടുക്കുകയാണ്. വേറൊരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഏതായാലും വേറൊരു ടേസ്റ്റ് ഇതൊക്കെ ആണ് കേട്ടോ ചോറ്. അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ടി. ഏതാ രസം എന്ന് നോക്കാലോ. പലരും പല മോഡലിലേക്കാരല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഒന്ന് ഇങ്ങനെയാക്കാന്ന് കരുതി ഞാൻ. അടിപൊളി മന്തി, മന്തിയിട്ട കോഴിയൊക്കെ സാറായി കിട്ടിയിന് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറൊക്കെ ചായയൊക്കെ കുടിച്ചാൽ അത് വളമ്പിയൊക്കെ എടുക്കാണ് കേട്ടോ. ചോറും പിന്നെ നമ്മളുണ്ടാക്കിയ സോസും കോഴി ഒക്കെ വളമ്പി എടുക്കുകയാണ്. മുന്നേക്ക് ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കണിലുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് അങ്ങക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ മിസ്സാവാതെ കാണാൻ പറ്റും. ചോറയൊക്കെ കഴിഞ്ഞിട്ടില്ല, പാത്രമൊക്കെ ഞാൻ മോറിയൊക്കെ കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.